ചെറുപ്പക്കാർ തന്നെ പുരുഷന്മാരാണ് ഈ കൊല ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടത്താറുള്ളത്. സ്ത്രീകൾ ആ കുട്ടി ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആ കുട്ടി ആ ചെയ്തത് പിന്നെ സ്ത്രീ സമൂഹത്തിന് തന്നെ അതൊരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ ഉള്ളത്. നടപടി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ തൂക്കിക്കൊല്ലണം എന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ വക്കീൽ ആളൂർ മറ്റേ നരബലി നടന്ന ആ കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഗോവിന്ദചാമീൻ്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് പിന്നെ ഈ വക്കീലും ഈ നിയമം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ നിയമം തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. ഈ നിയമം വക്കീൽമാരൊക്കെ പിന്തുടരുമ്പോൾ ഈ പ്രതികൾ രക്ഷപ്പെടുകയാണ്. അത് ഒരിക്കലും അവന് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കൊച്ച് അന്ധവിശ്വാസത്തിൻ്റെ കൂടെ പോകാൻ പാടില്ലായിരുന്നു. കാരണം ആ പയ്യനെ വെറുതെ വിടായിരുന്നു, അവൻ പിന്മാറിയതായിരുന്നു. പക്ഷെ അത് ചിന്തിച്ചില്ല. ഓ, ഇപ്പോഴത്തെ ഓരോ ഈ ന്യൂ ജനറേഷനിൽ ഇങ്ങനെ ചിന്തിക്കുന്ന വളരെ തെറ്റാണ്. അതൊക്കെ ഇപ്പോഴതിൻ്റെ അനുപ്പഴത് ചിന്തിക്കും. ഇപ്പം അത് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കും ചെയ്യേണ്ടായിരുന്നു എന്ന്. അതിൻ്റെ ആ ഈ അന്ധവിശ്വാസത്തിൻ്റെ രീതി എന്നെ പുറകെ പോയി. അതിനെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്ത് പറഞ്ഞു കൊടുത്ത് കുടുംബപരമായിട്ട് എന്തായാലും ആ ഒരു വിശ്വാസം കാണുമല്ലോ. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പുറകെ പോയതും. അത് സംഭവിച്ചു പോയി. അത് അത് ഭയങ്കര മോശമാണ്. എന്തുവാ, പുള്ളിക്കാരിക്ക് വേറെ ജീവിക്കാനായിട്ട് ഒരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഭയങ്കര ട്രാജഡി ആയിപ്പോയി. ഒരാളെ ജീവങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര ഡാർക്ക്. അവളെ ഇതുപോലെ കൊന്നാൽ കൊള്ളായിരുന്നു. അന്ധവിശ്വാസം എന്നൊക്കെ പറയണത് നല്ലൊരു കാര്യമല്ല. കാരണം എന്ന് വെച്ചിട്ട് എല്ലാവരും ഇപ്പം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അവർക്കൊക്കെ ഇതുണ്ട്. ഈ കൊച്ചെന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വയ്യ. ബിക്കോസ് എന്താണ്, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഒരു ഇതാവേണ്ട ഇതല്ലല്ലോ. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും നല്ല നോളജും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അവെയറാണ് എല്ലാവരും. എന്നിട്ടും ഇത് ചെയ്തെന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒരു ഇതാണ്. പിന്നെ ആ ചേട്ടൻ വിശ്വസിച്ചു, നല്ലൊരു ഫ്രണ്ടായിട്ട് വിശ്വസിച്ചതിൻ്റെ ഒരു ഇത് കേട്ട് കിട്ടി എന്നുള്ളൂ. ലാസ്റ്റ് മൊമെന്റിലും പറയുന്നില്ലേ ഇങ്ങനെയാണ്. പ്രേമിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊല്ലുന്ന അതിൻ്റെ ഒരു മറുപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. നിയമ നടപടി ഇപ്പം എന്താണ്, പെൺകുട്ടിയെ കൊന്നു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് ആണുങ്ങൾക്ക് എന്ത് ദണ്ഡന കൊടുക്കുന്നോ അതേ ഇത് സ്ത്രീകൾക്കും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.